മനസ്സിലാക്കുന്നത്. സരിന്റെ ഒരു രാഷ്ട്രീയ ധാർമ്മികത എത്രത്തോളമുണ്ട്, അല്ലെങ്കിൽ കഴിഞ്ഞ ഒരു ഈ ഒക്ടോബർ മാസം തുടക്കത്തിൽ തന്നെ മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ മകൾക്കുമെതിരെയൊക്കെ ഗുരുതരമായ ആരോപണം ഉന്നയിച്ച സരിനാണ് ഇടതുപക്ഷത്തോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കാൻ എത്തുന്നത്. അത് പാലക്കാട്ടെ നിങ്ങളുടെ പ്രവർത്തകർക്കിടയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ അണികളെയെങ്കിലും കൃത്യമായി ഈ ഒരു രാഷ്ട്രീയ നീക്കം ബോധ്യപ്പെടുത്താൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ? രാഷ്ട്രീയ കാറ്റ് പാലക്കാട് എങ്ങോട്ടാണ് വീശുന്നത് ശരിക്കും? സർ, കുറച്ചു കാലമായി പാലക്കാട് ജില്ലയിൽ ഷാഫി പറമ്പിലാണ് ഇപ്പോൾ തേരോട്ടം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന് ഒരു അവസാനിപ്പിക്കാനാണ് ഇപ്പോൾ അവസാനമായി ഈ ഉപതെരഞ്ഞെടുപ്പ് ഇപ്പോൾ വന്നിട്ടുള്ള സാഹചര്യം. ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് ഇതുവരെ പ്രവർത്തിച്ചതെങ്കിലും ഇടതുപക്ഷ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്ന സരിൻ വമ്പിച്ച വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് 100% വിജയിക്കും എന്നുള്ള ഉറപ്പാണ് ഇപ്പോൾ പാലക്കാട് ജില്ലയിലെ ഈ അസംബ്ലി മണ്ഡലത്തിലെ ജനങ്ങൾ മുഴുവൻ നെഞ്ചോടി കയറ്റിയിട്ടുള്ളത്. നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് ദിവസം മുൻപ് സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ച ദിവസം തന്നെ എല്ലാ മാധ്യമ ചാനലുകളും കാണിച്ചിട്ടുള്ളതാണ് ലൈവ്. ആ ചാനൽ മനസ്സിലാവും, ജന പ്രളയം തന്നെയായിരുന്നു അത്. അക്ഷരാർത്ഥത്തിൽ ഇടതുപക്ഷത്തിന്റെ ഈ സ്ഥാനാർത്ഥി പാലക്കാട് ജില്ലയിൽ നമ്മുടെ ഈ മണ്ഡലത്തിൽ അവർ നെഞ്ചോട് ചേർത്തു എന്നുള്ള തെളിവ് തന്നെയാണ്. എന്തുകൊണ്ട് പാലക്കാടുള്ള ജനങ്ങൾ സരിനെ വിജയിപ്പിക്കണം? ഇപ്പൊ പറഞ്ഞല്ലോ, ഇപ്പോ സരിൻ തന്നെ നമ്മുടെ സ്ഥാനാർത്ഥി തന്നെ പറഞ്ഞിട്ടുണ്ട്, സരിൻ ഇത്രയും കാലം കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിച്ചു, എന്തുകൊണ്ട് ഇത്തരത്തിൽ ഇപ്പോൾ ഒരു അവസാനമായി ഇടതുപക്ഷത്തേക്ക് വന്നു? യഥാർത്ഥത്തിൽ വ്യക്തമായ രാഷ്ട്രീയ ബോധത്തിന്റെ അടിസ്ഥാനത്തിലാണ്. നമുക്ക് അയാളുടെ ജീവിത ചരിത്രം തന്നെ പരിശോധിച്ചാൽ മനസ്സിലാവും, അയാൾ IAS സിവിൽ സർവീസിൽ ജോലി കിട്ടി, ആ ജോലിയിൽ നിന്നും മാറിയാണ് അയാൾ ഉദ്യോഗസ്ഥൻ ആയിരുന്ന ആൾ മാറി രാഷ്ട്രീയ ജീവിതത്തിലേക്ക് വരുന്നത്. അങ്ങനെ വരുമ്പോൾ കൃത്യമായ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് അയാൾ പ്രവർത്തിച്ചിട്ടുള്ളത്. ആ പ്രവർത്തിച്ച ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് വരെ കോൺഗ്രസ് എടുത്തിട്ടുള്ള നിലപാടുകൾ എല്ലാം ശരി വെക്കുന്നില്ല. ഇപ്പോ അവസാനമായി ഈ പാലക്കാട് അസംബ്ലി മണ്ഡലം വളരെ ചുരുങ്ങിയ വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ഷാഫി പറമ്പിൽ ജയിച്ചിട്ടുള്ളത്. അങ്ങനെയുള്ള ഈ ഒരു മണ്ഡലത്തെ BJP ജയിപ്പിക്കുന്നതിന് വേണ്ടി BJP കോൺഗ്രസും എടുത്തിട്ടുള്ള ധാരണയുടെ പുറത്താണ് ഇപ്പോ ഇവിടെ നിന്നും മത്സരിച്ച് ജയിച്ച ഷാഫി അവസാനമായി വടകരയിൽ പോയി മത്സരിച്ചത്. എന്തിനു വേണ്ടിയായിരുന്നു? അവിടെ സ്ഥാനാർത്ഥി ഇല്ലാതെയാണോ? അവിടെ വിജയിച്ചിരുന്ന മുരളീധരൻ വീണ്ടും നിർത്തിയാൽ എന്താ കുഴപ്പം? പക്ഷെ അതിനു പുറമെ ഇവിടെ പാലക്കാട് BJP സഹായിക്കാൻ വേണ്ടി ഡീലുണ്ടാക്കുകയും അതിന് സാഹചര്യം ഒരുക്കുകയുമാണ് ഇപ്പോ ഷാഫി കൂട്ടരും ചെയ്യുന്നത്. അതിന് ബദലായി എത്ര വെല്ലുവിളി വരുമ്പോ അതിനെ പ്രതിരോധിക്കുക എന്ന അയാളുടെ ഉത്തമ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോ ഈ ഇടതുപക്ഷത്തോട് അയാൾ എത്തിയിട്ടുള്ളത്.